നിങ്ങളുടെ ഒരു മകനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇതേപോലെ ഒരു മലയുടെ മേളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും നിങ്ങളുടെ തല വെട്ടിയിട്ട് അദ്ദേഹത്തിന് പ്രീതി നേടാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥ ബലി എന്ന് പറയുന്നത് സ്വയം നശിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം ബലി കൊടുക്കുകയാണ്, അല്ല സ്വന്തം മകനെയോ മകളെയോ നാത്തൂനെയോ ഒന്നും വെട്ടിയല്ല അത് ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല പലപ്പോഴും മതത്തിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ സ്യൂഡോ മൊറാലിറ്റിയും വളരെ പലപ്പോഴും വളരെ ഹൊറിബിളുമാണ്. ഇപ്പോൾ പരശുരാമനോട് അദ്ദേഹത്തിൻ്റെ പിതാവ് ആവശ്യപ്പെടുന്നത് സ്വന്തം അമ്മയുടെ കഴുത്ത് വെട്ടാനാണ്, അത് അദ്ദേഹം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ആഘോഷിക്കുന്നതിലൂടെ കഥകളെ ആഘോഷിക്കുന്നതിലൂടെ ഈ മതവിശ്വാസികൾക്ക് മതത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സഹജമായ മൊറാലിറ്റിക്ക് വിരുദ്ധമായവയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് പോകാത്തതെന്നുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് മാനവികതയിലൂടെ, മനുഷ്യൻ എന്നുള്ള ഒരു സ്പീഷീസ് അവന് സ്വന്തമായ ഒരു മൊറാലിറ്റി, മാൻ ഈസ് എസെൻഷ്യലി മോറൽ, ഹീസ് ബോൺ മോറൽ, അവൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അവൻ്റെ പരിണാമപരമായിട്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കണം. അത് വെറുതെ കിട്ടിയ സാധനമൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ സത്യം ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെ, കരുണ ഉണ്ടാകുന്നത്, ഇതിനെല്ലാം പരിണാമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ മതം പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ടുള്ള മാനവിക സന്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ മതവിശ്വാസത്തിന് വലിയ പങ്ക് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നോക്കുക, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം മതമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് കാശ്മീരിലെ പ്രശ്നം അല്ലെങ്കിൽ ജെറൂസലേമിലെ പ്രശ്നം, എന്തുകൊണ്ടാണ് ജെറൂസലേമിലെ പ്രശ്നം ഒരു വ്രണമായി എപ്പോഴും പൊട്ടിയൊലിക്കുന്നത്? വിട്ടുവീഴ്ച ചെയ്യാത്ത ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ള റിലീജിയസ് വ്യൂസാണ് അവരുടെ ഓരോരോ അവരെല്ലാം ഒരു പുസ്തകവുമായി പറഞ്ഞവരാണ്. ഒരു പുസ്തകത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ വളരെ അപകടകാരിയായിട്ടാണ് വിലയിരുത്തേണ്ടത്. അവർ എൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ല, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല. ജെറുസലേം ആയാലും കാശ്മീർ ആയാലും ഇപ്പോൾ കൂട്ടക്കൊലകളുടെ കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞു, ഞാനതിലേക്ക് പോകുന്നില്ല. മതമാണ് ലോകത്തെ ഏറ്റവും വലിയ കൊലയാളി, മതം കൊല തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അത് പ്രത്യക്ഷമായി കുരിശുയുദ്ധങ്ങളൊക്കെ പ്രത്യക്ഷമാണ്, പരോക്ഷമായി എത്രയോ കൊലകൾ നടക്കുന്നു. ഈവൻ ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത് സ്വന്തം മകൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു സ്ത്രീ അവർക്ക് എന്തെങ്കിലും മാനഹാനി വന്നു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിന് വേണ്ടി കൊന്നുകളയുക എന്ന് പറയുന്ന പല സിസ്റ്റംസും നിലവിലുള്ള മതങ്ങളുണ്ട്, ഓണർ കില്ലിംഗ്. അപ്പോൾ ഇതൊക്കെ പരോക്ഷമായിട്ടുള്ള, അതുപോലെ തന്നെ ചവിട്ട്, ഇപ്പോൾ മക്കയിൽ പോയി ചവിട്ട് കൊണ്ട് കൊല്ലുക മരിക്കുക, ശൗര്യയിലെ പോയി ചവിട്ട് കൊണ്ട് മരിക്കുക, ഇത് അടിസ്ഥാനപരമായി മതം തന്നെ കൊല്ലുന്നതാണ്. ഇത് യുദ്ധങ്ങൾ ആവശ്യമോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മതം പ്രത്യക്ഷമായും പരോക്ഷമായും വളരെയേറെ കൊല്ലുന്നുണ്ട്. പിന്നെ ഡോഗ്മാസ് ഓഫ് കോഴ്സ്, മതാത്മകമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ മതാത്മകമായിട്ടുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ ചിന്തിക്കുന്നതിൽ നിന്ന് തടയുകയും അവനെ എന്താണ് പറയുക, ഒരു ബക്രീദിനൊക്കെ നമ്മൾ കാളയൊക്കെ അടിച്ചുകൊണ്ട് പോയി ഇറക്കുന്നത് പോലെ കൂട്ടം കൂടാൻ, അത് ട്രൈബൽ ഫീലിങ്സിലേക്ക്, നമ്മൾ എന്തിൽ നിന്നാണോ മോചിതമായ ആ ഫീലിങ്സിലേക്ക് നമ്മളെ തള്ളിവിടുന്നുണ്ട്, അതും കൊല്ലുന്നുണ്ട്. പക്ഷേ മതത്തിൻ്റെ മുന്നിൽ അത് ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നാലോചിച്ച് ലാദനിൽ നിന്ന് അല്ലെങ്കിൽ തടിയൻ്റെ ഇവിടെ നസീറിൽ നിന്ന് അവൻ്റെ മതവിശ്വാസം മാറ്റിക്കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നല്ല മനുഷ്യരായിരിക്കും. എന്തിനാണ് ഈ മുഹമ്മദ് അത്തയടക്കമുള്ള ആൾക്കാർ ഈ 9/11 ഈ വിമാനങ്ങൾ കൊണ്ടുവന്ന് അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് നേരെ പായിച്ചത്? അവരൊരു സ്വർഗം മുന്നിൽ കാണുന്നുണ്ട്, അവിടെ ചെന്നുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, അത് അവരുടെ കഥാപുസ്തകത്തിലുള്ളതാണ്. ഈ സാധനം മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊരു പക്ഷേ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും. അപ്പോൾ മതം മനുഷ്യനെ എന്തുമാത്രം ഭ്രാന്തനാക്കുന്നു, അവന് വിശ്വാസമല്ല കൊടുക്കുന്നു, അവൻ്റെ മസ്തിഷ്കത്തിലെ കളങ്കിതമാക്കുകയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇനി ശാസ്ത്രം, മതം എല്ലാ കാലത്തും ശാസ്ത്രവിരുദ്ധമായിട്ടുണ്ട്. ഇന്ത്യയിൽ അടിസ്ഥാനപരമായ ഒരു മതം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ പലപ്പോഴും ഉണ്ടായിരുന്നത് നമുക്കറിയാം ഒരു ഒരു കാസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. അതിന് ഒരു സെമെറ്റിക് മതമെന്ന് പറയുന്ന ഒരു സെമെറ്റിക് കൺസെപ്റ്റാണ് ബേസിക്കലി. ഇന്ത്യയിൽ ഒരു മതമാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങിയത് സെമെറ്റിക് മതങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇൻഡസ് നദിയുടെ, സിന്ധു നദിയുടെ അപ്പുറം ജീവിക്കുന്ന ആൾക്കാരെ പേർഷ്യക്കാർ വിളിച്ചിരുന്നതാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മതമാക്കാനായിട്ടുള്ള ശ്രമം, ഇറ്റ്സ് ആക്ച്വലി റിലീജിയൻ ഇൻ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കാര്യം ഇങ്ങനെ ഒരു കൂട്ടർ, ആ കൂട്ടർ, ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിൽ ഒരു ഫത്വ ഓറിയൻറ്റഡ് റിലീജിയൻ അല്ല ഹിന്ദുമതം. എല്ലാവരും പറയുന്ന പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം ഹിന്ദുമതത്തിനില്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിനെതിരെയൊക്കെ അങ്ങനെ വാളെടുക്കാൻ കഴിയാത്തത്. പക്ഷേ ഇന്ത്യൻ്റെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നോക്കുക, വരാഹമീരനെ അല്ലെങ്കിൽ ആര്യഭട്ടനെ, ആര്യഭട്ടനെയൊക്കെ ശരിക്കും ഒരുപാട് തിളക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് പോലും ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടി സ്വന്തം അഭിപ്രായങ്ങൾ വിലയിരിക്കേണ്ടി വന്നു. വരാഹമീരൻ ഗ്രഹണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ചന്ദ്രൻ്റെ നിഴലിനെക്കുറിച്ചും ചന്ദ്രൻ്റെ വ്യാസത്തെക്കുറിച്ചും ഒക്കെ കണക്ക് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു രാഹുവും കേതുവാണ് ഇത് വിഴുങ്ങുന്നതെന്ന്. കാര്യം എന്താണ്, രാഹുവും കേതുവും വിഴുങ്ങിയെങ്കിൽ മാത്രമേ ബ്രാഹ്മണർ പറയുന്ന കഥ ശരിയാവുള്ളൂ. അപ്പം സത്യം അറിഞ്ഞിട്ട് പോലും അത് മതത്തിന് വേണ്ടി ബലി കഴിക്കേണ്ടി വന്ന ശാസ്ത്രജ്ഞന്മാരാണ് ബ്രഹ്മഗുപ്തൻ,
വരാഹമിഹിരൻ. ആര്യഭട്ടനെയൊക്കെ അവസാനം ജ്യോതിഷത്തിന് അനുകൂലമല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആര്യഭട്ടനെയൊക്കെ ഈ ബ്രഹ്മഗുപ്തനൊക്കെ വളരെ മോശമായ ഭാഷയിൽ ഭർശിക്കുന്നുണ്ട്. അപ്പം മതം എപ്പോഴും അടിസ്ഥാനപരമായ ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രവും മതവുമായിട്ട് ഒരു ഒരു എന്താ പറയുന്നത് അനുരഞ്ജനം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ എല്ലാ ഇപ്പോഴും അവർ മതവിശ്വാസികളാണ്. കാര്യം മതത്തിൻ്റെ ശാസ്ത്രം വേണം, ശാസ്ത്രത്തിന് മതം ഒരു ബാധ്യതയാണ്, അതാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഇനി വേദന സഹിക്കാനും ആശ്വാസത്തിനും പ്രാർത്ഥനകൾ സഹായിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഒന്നാലോചിക്കുക, പലപ്പോഴും നിങ്ങളെ ഒരു വ്യാജമായിട്ട് ഒരു കള്ളനോട്ട് കയ്യിലിരിക്കുന്നു എൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുടെ കള്ളനോട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ 1000 രൂപ ഉണ്ട് എന്നാണ്. പക്ഷേ അത് മാറാൻ ചെല്ലുമ്പോഴാണ് അത് നിങ്ങൾ അതിൻ്റെ ഫലം അറിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വ്യാജ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഭാര്യ സുചരിതയാണ് എന്നുള്ള വിശ്വാസം ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകിയേക്കാം, ഒരുപക്ഷെ നിങ്ങൾ സത്യം അറിയുമ്പോൾ നിങ്ങൾക്കത് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവം നൽകിയെന്നിരിക്കാം. കാരണം ഒരു സത്യമല്ലാത്ത വ്യാജമായിട്ടുള്ള ഒരു ക്യാൻസർ രോഗി മരിക്കാൻ കിടക്കുന്ന ആളുടെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ രക്ഷപ്പെടുക എല്ലാം റെഡിയായി കഴിഞ്ഞു, പക്ഷേ ടെർമിനൽ ക്യാൻസറാണ്, അത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുക. കാര്യം ഇത്തരത്തിലുള്ള വ്യാജമായ വിശ്വാസങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മനുഷ്യനെന്താണ് സംഭവിക്കുക, അവന് യാഥാർത്ഥ്യത്തെ ഇപ്പോൾ പ്ലാസിബോ എഫക്ട്, പ്ലാസിബോ എന്ന് പറയുന്ന സാധനം തന്നെ ആ രോഗം ചികിത്സിക്കപ്പെടാതിരിക്കുകയാണ്, നമ്മൾ യാഥാർത്ഥ്യത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒരു ഒരു പ്രതീതി കിട്ടുകയാണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ആതുരതയുടെ അടിസ്ഥാന കാരണമാണിത്. ഇപ്പോൾ മദർ തെരേസയുടെ ആശ്രമത്തിൽ ഹോസ്പിറ്റൽ പോലെ അവർ നടത്തിയിരുന്ന വെറും തറയിൽ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ആതുരാലയത്തിൽ പല രോഗികളും വേദന സംഹാരികൾ മാത്രമാണ്, ശരിക്കും മരുന്നുകൾ കൊടുക്കില്ല. ക്രിസ്ത്യൻസ് മിഷണറി പ്രസിഡന്റ് എഴുതിയിട്ടുണ്ട്, അവരിൽ പലരും വേദന കൊണ്ട് വളയുമ്പോൾ മദർ തെരേസ പറയുമായിരുന്നു, ഈ വേദന എന്ന് പറയുന്നത് പ്രഭുവിൻ്റെ ചുംബനങ്ങളാണ്, അതുകൊണ്ട് ഓരോ തവണ വേദന വരുമ്പോഴും നിങ്ങൾ ആലോചിക്കുക പ്രഭു നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ ഇത് വളരെയധികം വിറ്റുപോയെങ്കിൽ ഒരിക്കലും രോഗി ചോദിച്ചതായിട്ട് ക്രിസ്ത്യൻസ് എഴുതുന്നുണ്ട്, പ്രിയപ്പെട്ട മദർ എന്നെ ചുംബിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ പ്രഭുവിനോട് ഒന്ന് ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള മായികമായിട്ടുള്ള അബദ്ധധാരണകളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോവുകയും അവനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് മതവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഇനി പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ആശ്വാസം കിട്ടുന്നു, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിങ്കൺ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പലപ്പോഴും സൈബർ ലോകത്തൊക്കെ തമാശയായിട്ട് പറയുന്ന ഒരു പാരഡി ദൈവമാണ്. ഞാൻ പറയുന്നു ദൈവം ആരാണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ കഥ എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഏത് ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലോട്ട് മാറിയാലും പ്രശ്നമില്ല, നിങ്ങൾ ആ മതം പഴയ ദൈവം ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അതിന് 5 ഫലങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ജോലിക്കയറ്റം, പണം, സന്തോഷം, കല്യാണം, ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ടാവും. കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ നേടുന്ന ആവശ്യങ്ങൾ, ഒരു ഡിമാൻഡ് ലിസ്റ്റ്, ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും. ഈ വിഷ് ലിസ്റ്റുമായിട്ട് നിങ്ങളൊരു പൊങ്കാല ഇട്ട് തന്നിരിക്കട്ടെ, ചിട്ടി അടിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ ഈ വിഷ് ലിസ്റ്റിൽ കുറേ എണ്ണം ഫുള്ളി പോസിറ്റീവ് ആയിരിക്കും, നടന്നിരിക്കും. കുറേ എണ്ണം പാർഷ്യലി പോസിറ്റീവ് ആയിരിക്കും, കുറച്ച് നടക്കുന്നതായിട്ട് തോന്നും. കുറേ എണ്ണം ന്യൂട്രൽ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ചിലത് പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും, കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. ചിലത് ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വർഷം കൂടെ ഇപ്പോൾ നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിട്ടി അടിക്കും. സഹജവും സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. ഈ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കൈ മുറിഞ്ഞ ഒരു മനുഷ്യൻ്റെ കൈ വളരണം എന്ന് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ ഒരു വർഷം മുഴുവൻ, ആ കൈ വളരില്ല. പക്ഷേ അതൊരു പല്ലിക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ സാധിക്കും. കാരണം പല്ലിയുടെ മെക്കാനിസത്തിൽ ഈ സാധനം ഉണ്ട്, വളരുക എന്നുള്ള സാധനം ഉണ്ട്, അതിൻ്റെ സഹജമായിട്ടുള്ള പ്രോഗ്രാമാണത്. മനുഷ്യൻ അങ്ങനെയല്ല, സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ നടക്കുന്ന 5 രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളൊരു കുട്ടയെ നോക്കി ദിവസവും ഇതേ കണക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും മുഴുവൻ നടക്കും. ചിലത് ഭാഗികമായി നടക്കും, ചിലത് നടക്കില്ല, ചിലത് വിരുദ്ധമായിട്ട് നടക്കും, ചിലത് പൂർണ്ണ വിരുദ്ധമായിട്ട് നടക്കും. ഇത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ലായ്മയാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് പറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പല പോട്ടെ പോലെയുള്ള ദാനകേന്ദ്രങ്ങൾ എന്താണ് ശാസ്ത്രവിരുദ്ധമെന്ന് ഞാൻ പറയുന്നത്, അവിടെയൊക്കെ പലരും ആളുകൾ ചെല്ലുമ്പോൾ രോഗം നുള്ളിയെടുക്കാറുണ്ട്, പ്രാർത്ഥിച്ച് മാറ്റാറുണ്ട്. ഈ രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇത്രയധികം കൊടിയ രോഗങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റുന്ന വിശ്വാസം, വിശ്വാസ ചികിത്സ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആൾക്കാരല്ല, അപ്പോൾ ബ്രദർ ദിനകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 4 ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, അയാൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം നക്കിയെടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്രയധികം രോഗങ്ങൾ ഇവിടെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള പോപ്പ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ, കാത്തലിക്സിൻ്റെ ഏറ്റവും വലിയ തമ്പുരാനായ പോപ്പ് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സ്വന്തം ജോലി പോലും കളഞ്ഞിട്ട് പോയത്. അദ്ദേഹം ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ
വളരെ നിസാരമായിട്ട് രോഗം മാറ്റി കൊടുക്കുന്നു.